എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു ചാർട്ടർ അക്കൗണ്ടന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് ഗിരിശങ്കർ എന്നാണ്. ഗിരിശങ്കർ, നമസ്കാരം നമ്മുടെ പരിപാടിയിലേക്ക്. ഇദ്ദേഹത്തിന് മൂന്ന് ഓഫീസുകളാണ് ഉള്ളത്, ഒന്ന് ട്രിവാൻഡ്രത്തും പിന്നൊരെണ്ണം കൊച്ചിയിലും പിന്നൊരെണ്ണം കാലിക്കറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ ക്ലയൻസായ ഒത്തിരി NRIs പ്രവാസികൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. കുറേ പേര് വന്നു, ഇനിയും കുറേ പേര് വരാനിരിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ബെനിഫിറ്റിനായിട്ട്, അവരുടെ എല്ലാവരുടെയും അറിവിനായിട്ട് കുറേ സംശയങ്ങൾ അവർക്ക് മനസ്സിലുണ്ടാകും. ഫിനാൻഷ്യലിയും അല്ലാത്തതായിട്ടുള്ള കുറേ സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു 5 സംശയങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ദിവസം ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ്ലി ചാർട്ടർ അക്കൗണ്ടന്റ് ഗിരിശങ്കർ തന്നെയായിരിക്കും ആ സംശയങ്ങളുടെ ഉത്തരം നമുക്ക് തരാൻ പോകുന്നത്. നിങ്ങളൊരു NRI ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവ് ഒരു NRI ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എങ്ങനെ പോയാലും നിങ്ങളുടെ NRI സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ഫാമിലിയോട് ഇത് ഷെയർ ചെയ്യുക. അത് ഡെഫിനറ്റ്ലി ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഗുണം ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് പോയിന്റ്സ് ആണ്. അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡെഫിനറ്റ്ലി ആ ചോദ്യം വെച്ച് കമൻ്റ് ഇടുക. ഡെഫിനറ്റ്ലി ഞങ്ങൾ അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗിരിശങ്കറിലേക്ക് കടക്കാം. ഗിരി, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു ഒരു ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ NRIs, അല്ലെങ്കിൽ നമ്മുടെ NRI സുഹൃത്തുക്കൾ, പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ജനവിഭാഗമാണ്. വെരി ട്രൂ. കേരള എന്ന് പറയുന്ന ഒരു സ്ഥലം ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന GDP എന്ന് പറയുന്നത് 4%. ഈ 4%ത്തിന്റെ 50+% NRIs പ്രവാസികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കേരളത്തിന് വേണ്ടിയിട്ട്. അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഒരു സെക്ടർ ഓഫ് ആൾക്കാരെ കുറിച്ചാണ് നമ്മളിന്നോട് സംസാരിക്കാൻ പോകുന്നത്. ഇനി ഇതല്ലാതെ ഇവർക്ക് ഇവരുടെ വേറൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റെമിറ്റൻസ്, പുറത്തു നിന്ന് ബാങ്ക്സിലേക്ക് വരുന്ന റെമിറ്റൻസിന്റെ 1/5 റെമിറ്റൻസ് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് NRIs ആണ്. ഇത്രയും നാൾ അവർ കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ഇനി എനിക്ക് തോന്നുന്നത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ അവരെ റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമുക്ക് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ചോദിക്കാനുള്ള NRIsന്റെ ഒരു പെർസ്പെക്റ്റീവ്, അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ താങ്കളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ്, പല നോൺ റെസിഡൻസ് പ്രവാസികളുടെ ഞാൻ കേൾക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നാൾ എനിക്ക് NRI ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് ആദ്യമായിട്ട് എപ്പോഴും എല്ലാ NRIsഉം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 2 ആക്ട് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എങ്കിലും സാധാരണ ഒരു നോൺ റെസിഡൻറ്റ് നമ്മളോട് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരാൾ എപ്പോൾ റെസിഡൻ്റ് ആവും, ഒരാൾ എപ്പോൾ നോൺ റെസിഡൻ്റ് ആവും. മറ്റൊരെണ്ണം ഫെമ ആക്ട് അനുസരിച്ച്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഒരാൾ റെസിഡൻ്റ് ആവും, നോൺ റെസിഡൻ്റ് ആവും. അപ്പോൾ NRI സ്റ്റേറ്റസ് എന്ന് തീരുമാനിക്കുന്ന ഈ 2 ആക്ടാണ്. അതിൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരൻ്റെ ആവശ്യം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് എപ്പോഴാണ് ഒരാൾ റെസിഡൻ്റ് ആവുക അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവുക. ഒരു NRI ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാളുടെ പീരീഡ് ഓഫ് സ്റ്റേ നമ്മൾ 3 തിരിക്കണം. ഓക്കെ. 1 120 ദിവസത്തിന് താഴെ, 1 120 മുതൽ 182 ദിവസം വരെ, പിന്നൊന്ന് 182 ദിവസത്തിന് മുകളിൽ. ഓക്കെ. ഇതിൽ 182 ദിവസത്തിന് മുകളിൽ അയാൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ റെസിഡൻ്റായി. ഓക്കെ. 120 ദിവസത്തിന് താഴെ നിൽക്കുകയാണെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന്റെ ഇടയ്ക്കൊരു കാറ്റഗറി ഉണ്ട്, 120 മുതൽ 182 ദിവസം വരെ. അങ്ങനെ 120 മുതൽ 182 ദിവസം വരെ ആണ് ഒരു നോൺ റെസിഡന്റ് തിരിച്ചു വന്നിട്ട് അയാളുടെ പീരീഡ് ഓഫ് സ്റ്റേ എങ്കിൽ നമ്മൾ അയാളുടെ ഇൻകം എത്രയുണ്ടെന്ന് നോക്കണം. അതായത് ഫോറിൻ സോഴ്സസിൽ നിന്നല്ല, മറ്റ് അതായത് ഇന്ത്യൻ സോഴ്സസിൽ നിന്ന് അയാളുടെ മൊത്തം ഇൻകം എത്രയാണ്. ഇത് പറയുന്നത് 120-182 ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമാണ്. ഓക്കെ. അതെ. മറ്റത് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. 182 മുകളിലാണെങ്കിൽ അയാൾ റെസിഡന്റ്, 120 താഴെയാണെങ്കിൽ അയാൾ റെസിഡന്റ് അല്ല. 120 മുതൽ 182 ദിവസത്തിന് ഇടയ്ക്ക് അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇൻകം നോക്കണം. ഓക്കെ. എവിടെ നിന്നുള്ള ഇൻകം, ഫോറിൻ ടോട്ടൽ ഗ്ലോബൽ ഇൻകം അല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള ഇൻകം. ഓക്കെ. അത് 15 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ അയാൾ റെസിഡന്റ് ആയി. റൈറ്റ്, മനസ്സിലായി. അപ്പൊ 15 ലാക്സിന് എബവ് ആണ് അദ്ദേഹത്തിന്റെ ഇൻകം എങ്കിൽ
അദ്ദേഹം റെസിഡന്റ് 15 ലാക്സിന് ബിലോ ആണെങ്കിലോ അയാൾ റെസിഡന്റ് അല്ല, നോൺ റെസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ 120ന് താഴെ റെസിഡന്റ് അല്ല, 120 മുതൽ 182 വരെ നിൽക്കുകയും അയാളുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ വരികയും ചെയ്താൽ അയാൾ റെസിഡന്റ് ആയി. 182 മുകളിലാണെങ്കിൽ ഇൻകത്തിന്റെ ക്രൈറ്റീരിയ. ശരി, അത് നമുക്ക് ക്ലിയർ ആയി. ഇനി ഇതിന്റെ ഇടയിൽ ഡീംഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ വന്നായിരുന്നു, ഇച്ചിരി കൺഫ്യൂഷിംഗ് ആയിട്ട് തോന്നി, പല NRIസിനും ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. ഒന്ന് ലളിതമായി പറയാമോ എന്താണ് ഈ ഡീംഡ് പ്രൊവിഷൻ എന്നുള്ളത്? വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയതും വളരെയധികം ഇൻഫാക്ട് പാനിക് ഉണ്ടാക്കിയ ഒരു പ്രൊവിഷനാണിത്. 2020 ഫിനാൻസ് ആക്ട് അമെൻമെന്റിലാണ് അത് വന്നത്. അതായത് ഒരു വ്യക്തി, അയാൾക്ക് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, നേരത്തെ പറഞ്ഞ പോലെ 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്ത്യയിൽ നിന്ന് ഇൻകം ഉണ്ട്. ഓക്കെ, പക്ഷെ അയാൾ ഒരു രാജ്യത്തും റെസിഡന്റ് അല്ല. ഓക്കെ, അല്ലെങ്കിൽ അയാൾ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാനില്ല. ഓക്കെ, എന്തുകൊണ്ട്? അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട്. ഇന്ത്യയിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകൾ ഉള്ളത്. മറ്റേതെങ്കിലും കൺട്രിയിൽ അവരുടേതായിട്ടുള്ള റെസിഡന്റ് ആവേണ്ട നിയമങ്ങൾ ഉണ്ടാവാം. അത് പ്രകാരം ഇയാൾ ലോകത്ത് ഒരു രാജ്യത്തും റെസിഡന്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നില്ലാത്ത വിഭാഗമാണ് ഇവര്. അതെ, അവർ പക്ഷെ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഈ റൂൾ ആപ്ലിക്കബിൾ ഉള്ളൂ. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പൊ അന്നേരം നമ്മുടെ പ്രവാസികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ നോർമൽ വേജസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്? അബ്സല്യൂട്ട്ലി റെലവന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് തോമസ് ചോദിച്ചത്. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ, അയാള് ഫോർ എക്സാമ്പിൾ UAE അയാൾ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കൂ, അയാൾ അവിടെ 365 ദിവസം നിൽക്കുകയാണ്. അയാൾ അവിടെ ടാക്സ് കൊടുക്കാത്തത് അയാൾ അവിടെ റെസിഡന്റ് അല്ലാത്തതുകൊണ്ടല്ല, അവിടെ ഇൻകം ടാക്സ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ നിയമത്തെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ലോകത്തൊരു രാജ്യത്തും റെസിഡന്റ് അല്ല, അതുകൊണ്ട് ടാക്സ് പേ ചെയ്യണില്ല എങ്കിൽ മാത്രമേ അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആവുള്ളൂ. അല്ലാതെ ടാക്സ് ഇല്ലാത്ത ഒരു രാജ്യത്ത് റെസിഡന്റ് ആയതുകൊണ്ട് അവിടെ ടാക്സ് കൊടുത്തില്ല എന്ന് വിചാരിച്ച് ഇന്ത്യയിൽ റെസിഡന്റ് ആവില്ല. അപ്പോൾ ഈ റൂൾ 15 ലക്ഷത്തിന് മുകളിൽ ഒരു ഇന്ത്യൻ സിറ്റിസന് ഇൻകം വരികയും അയാൾ ലോകത്തൊരു രാജ്യത്തും ടാക്സ് പേ ചെയ്യുന്നില്ല, എന്ത് കാരണം കൊണ്ട്? അയാൾ അവിടെ ഒന്നും റെസിഡന്റ് അല്ലാത്ത കാരണമുണ്ട്. അവിടെ കൺട്രി ടാക്സ് പേ ടാക്സിൽ ഇളവ് കൊടുക്കുന്നതുകൊണ്ടല്ല, അവിടെ റെസിഡന്റ് അല്ലാത്ത കാരണമുണ്ട്. കറക്റ്റ് അല്ലേ? അതുകൊണ്ട് അയാൾ ഒരു രാജ്യത്തിനും ടാക്സ് പേ ചെയ്യണില്ലെങ്കിൽ മാത്രം അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആവും. ഇന്ത്യയിൽ റെസിഡന്റ് ആവും. ഇന്ത്യയിൽ റെസിഡന്റിന്റെ എത്ര പെർസെന്റേജ് ടാക്സ് പേ ചെയ്യണം? അത് അയാളുടെ സ്ലാബ് റേറ്റ് അനുസരിച്ച്. നമ്മുടെ ഇൻകം ടാക്സിന്റെ സ്ലാബ് ഉണ്ടല്ലോ, അതും അയാളുടെ വരുമാനത്തിന്റെ ഏത് ഹെഡിലാണ് ഇൻകം ചാർജ് ചെയ്യുക എന്നനുസരിച്ച്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രവാസികള് ദുബായിലോ അല്ലെങ്കിൽ അങ്ങനത്തെ GCC നേഷൻസിലോ ഉള്ളവർക്ക് ഇതൊരു ബാധകമായ കാര്യമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതെ, കാരണം അവിടെ അവർ ടാക്സ് കൊടുക്കാത്ത അവിടെ ഇൻകം ടാക്സ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടല്ല. ഓക്കെ, അപ്പൊ ആ കാര്യം ക്ലിയർ ആയി. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ റെസിഡന്റ് സ്റ്റേറ്റസ് ഉള്ള ഒരാളാണെങ്കിൽ, അതായത് NRI ഇന്ത്യൻ റെസിഡന്റ് സ്റ്റേറ്റസ് വന്ന ഒരാളാണെങ്കിൽ, ഇദ്ദേഹത്തിന് ഗ്ലോബൽ ഇൻകം അന്നേരം ടാക്സബിൾ ആവുമോ? അങ്ങനെയല്ല. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ആയിട്ടുള്ള റെസിഡന്റിന് മാത്രമേ ഗ്ലോബൽ ഇൻകം ടാക്സ് ചെയ്യുള്ളൂ. അതിനേക്കാൾ മുമ്പ് ഈ എന്തുകൊണ്ടാണ് ഈ ഓർഡിനറി, നോട്ട് ഓർഡിനറി, റെസിഡന്റ് ഇങ്ങനെ കൺഫ്യൂഷൻ ചെയ്യണ എന്തിനാണ്? വളരെ സിമ്പിളായിട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൈവേർഷൻ വരുന്നത്? നമുക്ക് 3 തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഉള്ളത്. ഒന്ന്, എല്ലാവർക്കും അറിയണ പോലെ നോൺ റെസിഡന്റ്, NRI നോൺ റെസിഡന്റ്. രണ്ടാമത്തേത് റെസിഡന്റ്. ഈ റെസിഡന്റിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും. ഇത് എന്തിനാണ് ഇങ്ങനെ തിരിക്കണമെന്ന് വെച്ചാൽ, ഇവരുടെ ഓരോ തരം ഇൻകംസും ഇന്ത്യയിൽ ടാക്സ് ചെയ്യണോ? കാരണം നോൺ റെസിഡന്റിന് ചില ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ, നോട്ട് ഓർഡിനറി റെസിഡന്റിന് ചില ഇൻകം ടാക്സ് ചെയ്യും, ഓർഡിനറി റെസിഡന്റിന് മറ്റ് ചില ഇൻകംസ് ടാക്സ് ചെയ്യും. ഇങ്ങനെ ഏത് ഇൻകം ടാക്സ് ചെയ്യണം എന്നറിയാനാണ് ഇങ്ങനെ തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരിവ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളിൽ കൂടെ ഒരാൾ റെസിഡന്റ് ആണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഡിറ്റർമിൻ ചെയ്താൽ, അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇയാൾ ഓർഡിനറി റെസിഡന്റ് ആണോ, OR, അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് RNOR ആണോ എന്നാണ്. അപ്പോൾ RNOR ആവണമെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ, അയാൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 9 വർഷവും അയാൾ നോൺ റെസിഡന്റ് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. റൈറ്റ്. അതുമല്ലെങ്കിൽ കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് 721 ദിവസത്തിൽ താഴെയാണ് ഇന്ത്യയിൽ താമസമെങ്കിൽ, 729 ദിവസത്തിന് താഴെയാണ് കഴിഞ്ഞ 7 വർഷത്തിൽ
ഇന്ത്യയിൽ താമസിച്ചില്ലെങ്കിൽ അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. അപ്പൊ രണ്ട് ക്രൈറ്റീരിയ ആണ് ഉള്ളത്. ഒന്നുകിൽ അയാൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 9 വർഷവും നോൺ റെസിഡന്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 729 ദിവസത്തിൽ താഴെയായിരിക്കണം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തെങ്ങും റെസിഡന്റ് അല്ലാത്ത ഒരാൾ, അയാൾ ഇന്ത്യൻ സിറ്റിസൺ, അയാൾക്ക് 15 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ട്. ഈ മൂന്ന് കാറ്റഗറിയിൽ പെടുന്ന ആളാണ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുക. ഇതിൽ ഓർഡിനറി റെസിഡന്റിന് എല്ലാ ഇൻകം ഗ്ലോബൽ ഇൻകം ടാക്സ് ചെയ്യും. അത് എത്ര പെർസെന്റേജ് ആയിരിക്കും? അത് ടാക്സ് ലാബ് അനുസരിച്ചും ഏത് തരം ഇൻകം ആണെന്നനുസരിച്ചും ഇരിക്കും അയാളുടെ ഇൻകം ഇവിടെ ടാക്സ് ചെയ്യാം. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം, അതായത് അയാൾക്ക് ഇന്ത്യയിൽ ഒരു ബിസിനസ് ഉണ്ട്, നോൺ റെസിഡന്റിനും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാം. അയാൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി, അയാൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം ടാക്സ് ചെയ്യും. പക്ഷേ മറ്റിൻകം, അതായത് ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന, അതായത് ഇൻകം ഫ്രം ഇന്ത്യ ഓർ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ആ ഇൻകം ടാക്സ് ചെയ്യും. ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയിലുള്ള ഒരു ബിസിനസ് കൊണ്ട് ഇന്ത്യയിലേക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അയാൾക്ക് ഇന്ത്യയിൽ ഒരു കൺസൾട്ടൻസി സർവീസ് ഉണ്ടെന്ന് വിചാരിക്കൂ, അയാൾ എബ്രോഡ് ജി സി സിയിൽ ഒരു കൺസൾട്ടൻസി സർവീസ് കൊടുത്തു, അവിടുന്ന് ദിർഹം റിസീവ് ചെയ്തു, അത് ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സിൽ നിന്നും അയാൾ പുറത്തു കൊടുത്തൊരു സർവീസാണ്, അതും ടാക്സ് ചെയ്യും. അതർ ഇൻകം ടാക്സ് ചെയ്യില്ല. അതായത് വെളിയിലുള്ള ഒരു ബിസിനസ്സിൽ നിന്നും ഇയാൾക്ക് കിട്ടുന്ന ഇൻകം ടാക്സ് ചെയ്യില്ല. അത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് മാത്രം. റെസിഡന്റ് ആയാൽ അയാളുടെ എല്ലാ ഇൻകം ടാക്സ് ചെയ്യും. നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇൻകത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അതാണ് അതിലുള്ള വ്യത്യാസം. ഇത് ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം, പക്ഷേ നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഇതൊരു ഫ്ലോ ചാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ സ്ട്രെയിറ്റ് അവേ നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കേട്ട് ഇച്ചിരി കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ തന്നെ ഡോണ്ട് വറി, വി ക്യാൻ സിംപ്ലിഫൈ. ഗിരി, അടുത്തൊരു ചോദ്യം നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, ഞാൻ ഇനി ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. അതായത് നോൺ റെസിഡൻ്റ് ആണ്, പക്ഷേ എൻ്റെ ഇൻകം ടാക്സിബിൾ ആയിട്ടുള്ളൊരു ഇൻകം എനിക്ക് നാട്ടിലില്ല, വളരെ ചെറിയൊരു ഇൻകമേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലർക്ക് വേറെ കൂടുതൽ ഇൻകം ഉള്ളതും ഉണ്ടാവും. പക്ഷേ ഈ ചെറിയ ഇൻകം ഉള്ളവർക്ക് റെൻറ്റോ ഡിവിഡൻസോ അങ്ങനെ മാത്രം ഇൻകം ഉള്ളവർ റിട്ടേൺസ് ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വളരെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് താങ്കളുടെ ഒരു അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? സെക്ഷൻ 139 ഇൻകം ടാക്സ് ആണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും, അത് കമ്പനി ആയാലും പാർട്ണർഷിപ്പ് ഫേം ആയാലും, ഏത് തരം ഇൻഡിവിജ്വൽസ് ആണെങ്കിലോ മറ്റ് തരം ബിസിനസ്സസ് ആണെങ്കിലോ, സെക്ഷൻ 139 ആണ് ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. സാധാരണഗതിക്ക് 2.5 ലക്ഷം രൂപ ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിലുള്ള ഇൻഡിവിജ്വൽസ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത്രയും ഇൻകം ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരാം. ഉദാഹരണത്തിന് TDS പിടിച്ചിട്ടുള്ളവർ, അയാൾക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഇൻകം ഉള്ളത്, പക്ഷെ TDS പിടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 10,000 രൂപയ്ക്ക് മുകളില് ഇൻട്രസ്റ്റ് ഉള്ളവര്, 240,000 രൂപയ്ക്ക് മുകളില് റെന്റ് ഉള്ളവര്, അങ്ങനെയുള്ളവർക്കെല്ലാം TDS, മ്യൂച്വൽ ഫണ്ടിൽ നിന്നും അങ്ങനത്തെ TDS പിടിച്ച ആൾക്കാർ, അവർക്ക് ടാക്സബിൾ ഇൻകം ഇല്ല, അയാൾക്ക് ടാക്സ് കൊടുക്കണ്ട, എന്നിട്ടും TDS നിയമം പ്രകാരം TDS പിടിച്ചിട്ടുണ്ട്, അയാൾക്ക് ആ റീഫണ്ട് വേണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ റീഫണ്ട് കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് വിഭാഗം ആൾക്കാരെ ഇൻകം ടാക്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അവർക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളില്, ഇതെല്ലാം ഇൻഡിവിജ്വൽസ് ആണ് പറയുന്നത്, 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം ഇല്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം. ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ, അവരെ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ എന്നേ പറയും, ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ എന്ന് മാത്രമേ, ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ അയാൾ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ ഉള്ളത് ഒരു ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ട്, 25,000 രൂപയ്ക്ക് മുകളിലാണ് ക്ലബിലെ മെമ്പർഷിപ്പ് ഫീസ് എങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതെല്ലാം ഇന്ത്യയിലെ ക്ലബുകൾ. പിന്നെ ഉള്ളത് ഒരു കറണ്ട് അക്കൗണ്ടിൽ 1 കോടിക്ക് മുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തവർ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അല്ല, കറണ്ട് അക്കൗണ്ട്.
പിന്നെ അവർ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്തപ്പോൾ അതിന് എക്സ്പെൻഡിച്ചർ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യണം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എത്ര നാൾ പുറകിൽ ബാക്ക്ഡേറ്റഡ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 2019-20, അതായത് 1 ഏപ്രിൽ 2019 മുതൽ 31 മാർച്ച് 2020 വരെയുള്ള ഒരു പീരീഡ് എടുത്താൽ, ആ വർഷത്തെ റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് 31 മാർച്ച് 2021 വരെയുള്ളൂ. ഓക്കെ, അതിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അതിൽ ഇൻകം ടാക്സ് പറയുന്ന സമയത്തിനുള്ളിൽ ഫയൽ ചെയ്താൽ അത് നോർമൽ റിട്ടേണും, അത് കഴിഞ്ഞാൽ ബിലേറ്റഡ് റിട്ടേൺ ആവും. ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടാക്സബിൾ ഇൻകം അനുസരിച്ച് ചിലപ്പോൾ ഒരു ഫൈൻ വരാം. 5 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ 1000 രൂപയും, 5 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ 10,000 രൂപയും അതിന് ഫൈൻ വരാം. പക്ഷെ ഒരു വർഷം പുറകിലേക്ക് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. അതെ, അപ്പോൾ നമ്മുടെ കറന്റ് ഫിനാൻഷ്യൽ ഇയറും അതിന്റെ തൊട്ട് പുറകിലത്തെ ഫിനാൻഷ്യൽ ഇയറുമാണ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, അത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ സോർട്ടഡ് ആണ്. ഇനി നമുക്കൊരു ചോദ്യം എന്ന് വെച്ചാൽ, പലവരും തിരിച്ച് NRIs തിരിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനത്തെ പല വിഭാഗമായിട്ടുള്ള NRIs ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഫണ്ടിങ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇവിടുത്തെ ഓർഗനൈസേഷൻസ് എന്ത് സപ്പോർട്ടാണ് ഈ പ്രവാസികൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു കോമൺ ആയിട്ട് ചോദിക്കപ്പെടുന്ന ഒരു ബേണിംഗ് ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഒരു അവർ തിരിച്ചു വന്ന് സ്വയം ഒരു സംരംഭകരാവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സംരംഭങ്ങളെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഒന്ന് ട്രേഡിംഗ് കൺസേൺ, ഒന്ന് മാനുഫാക്ചറിങ് കൺസേൺ, പിന്നൊന്ന് സർവീസ് സെക്ടർ, പിന്നൊന്ന് അഗ്രികൾച്ചർ. ഇങ്ങനെ 4 വിഭാഗമായിട്ട് തിരിച്ചിട്ടാണ് അവർക്ക് ഈ സബ്സിഡീസോ ലോണുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുദ്രായോജന എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. ആ മുദ്രായോജന 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ, ഒരു ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ അത് വയബിൾ ആണെങ്കിൽ 10 ലക്ഷം രൂപ വരെ ടേം ലോൺ ആയിട്ടോ ODI ആയിട്ടോ പ്രൊവൈഡ് ചെയ്യും. മുദ്രയുടെ വെബ്സൈറ്റ് ഉണ്ട്. മുദ്രയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നോഡൽ ഏജൻസീസ് അല്ലെങ്കിൽ ആ ബാങ്ക്സ് ഏതൊക്കെയാന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാങ്കിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ലോണിന്റെ ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് 10 ലക്ഷം രൂപ വരെ അത് ലഭിക്കാം. പിന്നൊരു നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു സൈറ്റാണ് ഉദ്യമി മിത്ര .in. ഉദ്യമി മിത്ര .in എന്ന് പറയുന്ന സൈറ്റ് ഗവൺമെന്റിന്റെ MSME ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്ന ഒരു സൈറ്റാണ്. അതിൽ വിവിധ തരത്തിലുള്ള പ്രൊജക്റ്റുകളും ആ പ്രൊജക്ട് റിപ്പോർട്ടുകളും, ഞാൻ പറയണ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെയോ സഹായം ഇല്ലാതെ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഉദ്യമി മിത്ര .in. അതിൽ സാമ്പിൾ പ്രൊജക്ട്സ് ഉണ്ട്, നമുക്ക് ചെയ്യാവുന്ന സാമ്പിൾ ബിസിനസ്സസ് ഉണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉദ്യമി മിത്ര .in കിട്ടും. പിന്നെ അഗ്രികൾച്ചറൽ സെക്ടറിലാണെങ്കിൽ നാബാർഡിന്റെ വിവിധ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കൾട്ടിവേഷൻ ഉള്ള എല്ലാവരുടെയും ഒരു പല NRIs ഒരു ഫേവറേറ്റ് ഏരിയയാണ്. അതെ, അതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടോ? അഗ്രികൾച്ചറിന് വേണ്ടി നാബാർഡാണ് പ്രധാനമായിട്ടും കുറേയധികം സ്കീംസും ക്യാപിറ്റൽ സബ്സിഡീസ് ലോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നാബാർഡിൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ കുറേയധികം നമ്മുടെ ഇപ്പോൾ വെജിറ്റബിൾ കൾട്ടിവേഷൻ ആണെങ്കിലും റൂഫ് ടോപ്പ് വെജിറ്റബിൾസിന്, അതുപോലെ ഫിഷിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാത്തിനും ക്യാപിറ്റൽ സബ്സിഡീസും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനും അവർ കുറേയധികം സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 50 പേരുള്ള ഒരു ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്ത ക്ലസ്റ്ററിന് ഒരു തരം സഹായങ്ങൾ, അതല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സിനാണെങ്കിൽ അവർക്ക് സഹായങ്ങൾ, ഇതെല്ലാം നാബാർഡിൻ്റെ വിവിധ സ്കീംസ് ഉണ്ട്, ക്യാപിറ്റലായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിനുള്ളത്. അത് നാബാർഡിന്റെ വെബ്സൈറ്റിൽ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഉണ്ട്. അത് പ്രകാരം CGTMSE ലോൺസ് 200 ലാക്സ് വരെ അവൈലബിൾ ആണ് നമ്മുടെ MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. പുതിയ ക്രൈറ്റീരിയ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഉദ്യം രജിസ്ട്രേഷൻ എന്നാണ് അതിന് പറയാ. അതും ഓൺലൈൻ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ വിവിധ
വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഖാദി ബോർഡ്, അവരെല്ലാം ഓരോ തരം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന ബിസിനസ്സുകൾക്ക് വിവിധ തരം സബ്സിഡീസും അതുപോലെ ഗ്രാൻറ്റുകളും ഉണ്ട്. അപ്പോൾ അത് ഏത് ബിസിനസ്സാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അന്വേഷിച്ചാൽ ഇവർക്ക് ആവശ്യത്തിന് സബ്സിഡീസും ഗ്രാൻറ്റുകളും ലഭിക്കാൻ സാധിക്കും. ഗ്രാൻറ്റ് ഓക്കെ, പക്ഷേ അതല്ലാതെ ഈ നമ്മൾ സബ്സിഡീസും ഫൈൻ, പക്ഷേ ലോൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്തോ ഇൻട്രസ്റ്റ് റേറ്റ് വരും, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വരും ഇതിൻ്റെ ഒരു ഒരു അപ്രോക്സിമേറ്റ്ലി? ഏകദേശം ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും ടേം ലോൺ ആണെങ്കിലും ഡിഫർ ചെയ്യും, എങ്കിൽ പോലും ഏകദേശം ഒരു 9 മുതൽ 13% വരെയാണ് സാധാരണ ബാങ്കുകളിൽ നിന്നും ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുള്ളത്. ചില സ്കീമുകളിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്, 3%, 2% ഇൻട്രസ്റ്റ് സബ്വെൻഷനുകളുണ്ട്. അതായത് കൃത്യമായിട്ട് നമ്മൾ ലോൺ തിരിച്ചടച്ചാൽ ഈ 3% ഇൻട്രസ്റ്റ് ഗവൺമെന്റ് നമുക്ക് വേണ്ടി പേ ചെയ്യും. അപ്പോൾ ടെക്നിക്കലി അത് ചിലപ്പോൾ ഒരു 5% or 10% ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 8 മുതൽ 13% വരെ എന്ന് നമുക്ക് പറയാം. അത്രയും ഫെസിലിറ്റീസ് ഓൾറെഡി ഉണ്ട്. അതെ, ഇപ്പൊ നമ്മുടെ നോർക്ക എന്ന് പറയുന്ന ഒരു 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 അംഗത്വമുള്ള ഒരു പ്രവാസി ആണെങ്കിൽ നോർക്ക കൊടുക്കുന്ന ബെനിഫിറ്റ് വല്ലതും സ്പെസിഫിക്കലി വല്ലതും ഉണ്ടോ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്? കേരളത്തിൽ നമുക്ക് നോർക്ക എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അത് ഈ പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവർക്ക് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ ഇമിഗ്രൻസ് ഇങ്ങനെ ഒരു പ്രൊജക്ട് പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ താഴെ ലോൺസും അതുപോലെ അവർക്ക് ക്യാപിറ്റൽ സബ്സിഡി 15% ക്യാപിറ്റൽ സബ്സിഡീസ് വരെ, ഉദാഹരണത്തിന് ഒരു മെഷീനറി മേടിക്കുകയാണെങ്കിൽ അതിന്റെ 15% ഗവൺമെന്റ് സബ്സിഡി കിട്ടാൻ സാധ്യതയുണ്ട് 20 ലക്ഷം വരെ. അത് കൂടാതെ ഈ പല ലോണുകൾക്കും 3% വരെ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് സബ്വെൻഷനും കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു മെഷീനറിയുടെ കോസ്റ്റ് 10 ലക്ഷം ആണെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ ഗവൺമെന്റ് അതിനകത്ത് ഫണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ആണ് ഇപ്പൊ പറയുന്നത് നോർക്കയുടെ. അതെ, അത് എലിജിബിൾ ആയിട്ടുള്ള മെഷീനറിയോ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ബിസിനസ്സോ ആണെങ്കിൽ 15% വരെ സബ്സിഡി ഗവൺമെന്റ് തരാം. ഓക്കെ, അത് ആദ്യം നമ്മൾ സ്പെൻഡ് ചെയ്യണം, അത് റീഇംബേഴ്സ്മെന്റ് ആയിട്ടോ അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്ട്ലി നമ്മൾ 85% സ്പെൻഡ് ചെയ്താൽ മതി, ബാക്കി ഗവൺമെന്റ് ഡയറക്ട്ലി പേ ചെയ്യും, ഡിപെൻഡിങ് ഓൺ ദ സ്കീം. ഇനി സ്ഥിരമായിട്ട് ഒരു ചോദ്യം വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പ്രോപ്പർട്ടി ടാക്സിനെ കുറിച്ചാണ്. പല പ്രവാസികളും ഇവിടെ പ്രോപ്പർട്ടീസ് മേടിച്ച് വെക്കലും അതിന് അത് അറിയാലോ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രോപ്പർട്ടി വിറ്റ് കഴിയുമ്പോഴത്തേക്കും NRI ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എത്ര ടാക്സേഷൻ ആണ് അവർക്ക് അപ്ലിക്കബിൾ എന്നുള്ളതാണ്. കാരണം പ്രോപ്പർട്ടി വിൽക്കുമ്പോഴത്തേക്കുള്ള ഒരു ക്യാപിറ്റലാണ് അവർ ശരിക്കും ഒരു ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടാക്സേഷനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ? സാധാരണ നമുക്ക് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ, അതായത് പ്രോപ്പർട്ടി വിറ്റ് കഴിയുമ്പോൾ നമുക്കതിന് 2 തരം ടാക്സ് ആണ് വരും. ഒന്നുകിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. 24 മാസത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കണക്ക് കൂട്ടുന്നത്, പ്രോപ്പർട്ടി ടാക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ സെയിൽ കൺസിഡറേഷൻ, വിറ്റപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതിൽ നിന്നും നമുക്ക് സെയിലിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബ്രോക്കറേജ് അങ്ങനെ കമ്മീഷൻ അതെല്ലാം ഒരുപക്ഷെ പേ ചെയ്യേണ്ടി വരാം, അത് കുറയ്ക്കാം. അതിൽ നിന്നും നമ്മുടെ പർച്ചേസ് പ്രൈസ്, അതിന് ഗവൺമെൻറ് ഒരു ഇൻഡെക്സ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് ചിലപ്പോൾ നിങ്ങൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ലാൻഡ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 2005 പർച്ചേസ് ചെയ്ത ലാൻഡ് ആണെങ്കിൽ, നമ്മൾ അത് 2020 സെയിൽ ചെയ്യുമ്പോൾ ഈ 10 ലക്ഷം അല്ല കുറയ്ക്കാം, അതിനെ നമുക്ക് ഇൻഡെക്സ് ചെയ്യാം. ഇൻഡെക്സ് നമ്പർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അതെ, ഇൻഡെക്സ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 10 ചിലപ്പോൾ കുറച്ചും കൂടെ കൂടിയ നമ്പർ ആയിരിക്കും, അത് കുറച്ചിട്ട് ഉള്ള ഫിഗറിന് 20% ആണ് അതിന്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരിക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ, അതായത് 24 മാസത്തിനുള്ളിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിനെ മറ്റേതൊരു ഇൻകം പോലെ സെയിൽ ചെയ്യുമ്പോൾ ഉള്ള വില മൈനസ് അതിന്റെ ചെലവുകൾ മൈനസ് മേടിച്ച വില കുറച്ചിട്ടുള്ള ഫിഗർ നമ്മുടെ സാധാരണ ഒരു ഇൻകം പോലെ കണക്കാക്കി അതിന്റെ സ്ലാബ് റേറ്റിൽ ടാക്സ് ചെയ്യാണ്. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് പല എക്സംഷൻസും അവൈലബിൾ ആണ്. മറ്റൊരു ഇപ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിലും, ഉദാഹരണത്തിന് ഇപ്പോൾ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ബോണ്ട്, നാഷണൽ ഹൈവേയുടെ ബോണ്ട്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ റിട്ടേൺസ് തോമസിന് അറിയായിരിക്കുമല്ലോ. അതുപോലത്തെ ബോണ്ടുകൾ മേടിച്ചു കഴിഞ്ഞാൽ ചില എക്സംഷൻസ് കിട്ടാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ആംഗിൾ. അതെ, എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്നതിനേക്കാളും മുമ്പ്
ജസ്റ്റ് ഒരു ഇൻഡെക്സേഷൻ ആ സി ഐ ഐ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ച് നോക്കിയിട്ട് മാത്രം സെല് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി അഡ്വൈസബിൾ അല്ലേ? അതെ, അത് മാത്രമല്ല പലപ്പോഴും പല എൻ ആർ ഐസിന് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയ സ്വത്തായിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, സാർ 1 crore rupees നമ്മൾ വിൽക്കാൻ പോണത്, ടാക്സേഷൻ കമ്പ്യൂട്ട് ചെയ്തു തരും. നമുക്ക് അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പല ഫാക്ടേഴ്സും ഇതിനകത്ത് ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എല്ലാം നമ്മൾ കണക്കാക്കും. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയതോ അതല്ല 2000-2001 മുമ്പ് മേടിച്ചതോ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ സെയിൽ ചെയ്യണതെങ്കിൽ നമ്മളൊരു രജിസ്റ്റേർഡ് വാല്യുവറുടെ അടുത്തുനിന്ന് ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് 2000-2001 ഇതിനൊരു ഫെയർ വാല്യൂ എത്രയായിരുന്നു എന്നുള്ളൊരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, തോമസ് ബാങ്കർ ആയിരുന്നല്ലോ. അതെ, അപ്പൊ അതുപോലെ ബാങ്കേഴ്സിന്റെ അടുത്തെല്ലാം വാല്യുവേഴ്സിന്റെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ടാവും, അവരെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് 2000-2001 ഏകദേശം ഫെയർ വാല്യൂ ഉണ്ടായിരുന്നു എന്ന് കണക്ക് കൂട്ടണം. 2007 മുതലാണ് ഗവൺമെന്റിന്റെ ഒരു ഫെയർ വാല്യുവേഷൻ വന്നത്. അതിന് മുമ്പ് അങ്ങനെ ഒരു ഡാറ്റാബേസ് നമ്മുടെ അടുത്തില്ല. അപ്പൊ അതിന് ഒരു രജിസ്റ്റേർഡ് വാല്യുവറെ നമ്മൾ സമീപിക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ 2000 മുകളിലുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണെങ്കിൽ 2000-2001 വില നമ്മൾ വാല്യൂ ചെയ്തെടുത്ത് അത് പർച്ചേസ് പ്രൈസ് ആയിട്ടെടുക്കാം. എന്നിട്ട് അത് ഇൻഡെക്സ് ചെയ്ത് നമ്മളിപ്പോ സെയിൽ കൺസിഡറേഷനിൽ നിന്നും കുറച്ച് ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്യാം. മനസ്സിലായി. അപ്പോ കുറെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി തോന്നുന്നു. പക്ഷെ ഇതല്ലാതെ ഇനിയിപ്പോ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഞാനിപ്പോ ബാങ്കിൽ കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കാണും, അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്ത് കാണും, ഇതിനെല്ലാത്തിനും എന്താണ് സംഭവിക്കുന്നത്? ഞാൻ വൺസ് റെസിഡന്റ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വളരെ കോമൺ ആയിട്ടൊരു ചോദ്യമാണ്. നോൺ റെസിഡന്റിന് എക്സംഷൻ ഉള്ളത് ഒരു തരം ഇൻകത്തിനാണ്, അതായത് ഇൻട്രസ്റ്റ് ഫ്രം നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ എഫ് ഡിസ്, എൻ ആർ ഇ എഫ് ഡിസ് എന്ന് പറയുന്നത്. അത് സെക്ഷൻ 10(4)(1) പ്രകാരം, ഫെമ ആക്ട് പ്രകാരം, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു രണ്ട് ആക്ട് പ്രകാരമാണ് നമ്മൾ ഇൻകം ടാക്സ് ആക്ടും ഫെമ ആക്ടും. അതെ, അതിൽ ഫെമ ആക്ട് പ്രകാരം നോൺ റെസിഡന്റ് ആയ ഒരാൾക്ക് എൻ ആർ ഇ എഫ് ഡി എന്നുള്ള ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല. ഓക്കെ, അയാള് എന്നാണോ റെസിഡന്റ് ആവുന്നത്, ഫെമ ആക്ട് പ്രകാരം റെസിഡന്റ് ആവുന്നത്, ഈ എക്സംഷൻ പോവും. അയാൾ റെസിഡന്റ് ആയാൽ അയാൾക്ക് എക്സംഷൻ ഇല്ല. പക്ഷേ സാധാരണഗതിക്ക് ഒരു നോൺ റെസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അയാൾ ആദ്യം റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവാറാണ് പതിവ്. അങ്ങനെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ 1 year കൂടെ ചിലപ്പോൾ ആ എക്സംഷൻ കിട്ടിയേക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇതിനു മുമ്പ് എത്ര നാൾ ഇന്ത്യയിൽ നിന്നു എന്നെല്ലാം അനുസരിച്ചിരിക്കും. എങ്കിലും റെസിഡന്റ് ആയാൽ പോലും ഒരുപക്ഷെ 1 year കൂടെ ഈ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് എക്സംഷൻ കിട്ടിയേക്കാം. ഇത് ഫെമ ആക്ട് പ്രകാരമാണ്. ഫെമ ആക്ടിൽ ഈ ദിവസങ്ങളൊന്നുമില്ല. ഫെമ ആക്ടിൽ ഒരാൾ ഇന്ത്യയിൽ പെർമനന്റ് ആയിട്ട് താമസിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അയാൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അയാൾ റെസിഡന്റ് ആയി. ഇൻകം ടാക്സ് ആക്ട് ബന്ധമില്ല. ഉദാഹരണത്തിന് അയാളുടെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്ത്, അയാളുടെ വർക്ക് വിസ ക്യാൻസൽ ചെയ്ത്, ഇപ്പൊ ജി സി സിയിലൊക്കെ ആണെങ്കിൽ അവിടുന്ന് വർക്ക് വിസ ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അയാൾ ഇവിടെ പെർമനന്റ് ആയിട്ട് താമസിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത്. അപ്പോൾ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറും. അയാളുടെ നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ്സ് എല്ലാം റെസിഡന്റ് ഡെപ്പോസിറ്റ്സ് ആവണം. അപ്പോൾ അയാൾക്ക് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ആ സമയത്തൊക്കും കൂടെ എൻ ആർ ഇ എഫ് ഡിക്ക് എക്സംഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ അത് ടാക്സബിൾ. ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. ഇൻട്രസ്റ്റ് അത് ടാക്സബിൾ ആവും. ഓക്കെ, അപ്പൊ ഈ എഫ് സി എൻ ആർ പോലത്തെ പ്രൊഡക്ട്സ് ആണെങ്കിലോ അതും അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചാണ് അതിന്റെ ടാക്സേഷൻ. ഇതേ സെയിം പ്രോസസ് തന്നെയാണ് അതിൽ. ഓക്കെ, അപ്പൊ ഫിക്സ്ഡ് ഡെപ്പോസിറ്റും എഫ് സി എൻ ആറും മോറിലെസ് സെയിം ആയിട്ട് തന്നെയാണ് ടാക്സേഷനിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. എഫ് സി എൻ ആറിൽ ഒരുപക്ഷെ അതിന്റെ ഇൻകം എപ്പോഴാണ് അറൈസ് ചെയ്യുക എന്നുള്ള ഒരു ഡിറ്റർമിനേഷനും കൂടെ ഉണ്ട്. കോൺട്രാക്ട് ക്ലോസ് ചെയ്യുമ്പോഴാണോ, ഇടയ്ക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. എൻ ആർ ഇ എഫ് ഡിക്ക് അങ്ങനെ ഒന്നുമില്ല, എല്ലാ വർഷവും ഇൻട്രസ്റ്റ്. അപ്പൊ നോൺ റെസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അയാൾക്ക് ടാക്സ് ഇല്ല. റെസിഡന്റ് ആയാൽ അയാൾക്ക് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ടാക്സ് ഇല്ല, നോർമൽ റെസിഡന്റ് ആണെങ്കിൽ ടാക്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു അതല്ലാതെ കൂടെ വൺസ് ഒരു എൻ ആർ ഐ തിരിച്ച് നാട്ടിലേക്ക് വരികയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പ്ലാനറിനോടോ അല്ലെങ്കിൽ ആ ബ്രോക്കർ ഫേമിനോടോ പറഞ്ഞ് അവരുടെ നോൺ റെസിഡന്റ് മാറ്റി റെസിഡന്റ് ആക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മറ്റൊരു കാര്യം കൂടെ, കാരണം 195 അങ്ങനെ ആകുമ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും ബെനിഫിറ്റ്സും ഉണ്ട്. ടാക്സ് പിടിക്കേണ്ട കാര്യം, ചില കാര്യങ്ങളിൽ ടാക്സ് പിടിക്കണ്ട. അപ്പൊ എന്തുകൊണ്ടും അത് ഡിക്ലയർ ചെയ്യുന്നതും
ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണതും വളരെ നല്ലതാണെന്നാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ രീതിയിൽ പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു ബാങ്കർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാ 6 മന്ത്സ് കൂടുമ്പോഴത്തേക്കും നമുക്കൊരു KYC നോംസ് കസ്റ്റമറിനെ അവർ ചോദിക്കും. അപ്പോൾ ആ KYC നോംസ് വരുന്ന സമയത്തോ അതിന് മുമ്പോ റെസിഡന്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യണതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ചില കേസിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ചില ബാങ്ക്സ് ചോദിക്കുകയില്ല, ഒരു 1 ഇയർ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്? ഇപ്പോൾ തോമസ് ചോദിച്ചത് വളരെ റിലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആയ ഒരാൾ, അയാളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ അയാളുടെ പീരീഡ് ഓഫ് സ്റ്റേ എത്ര നാൾ ഇന്ത്യയിൽ നിന്നു എന്നുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. അതായത് ഈ വർഷം ഇതിന് മുമ്പത്തേക്ക് 4 വർഷവും ഇന്ത്യയിൽ എത്ര നാൾ നിന്നു എന്നുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. അതെ. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊരു ഉദ്ദേശം പോരെ, ഞാൻ ഏകദേശം 45 ദിവസം നിന്നായിരുന്നു. ഇതെല്ലാം ഡാറ്റ ഓൾറെഡി ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ വൃത്തിക്ക് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഇൻകം ടാക്സിൽ ഒരു ഫോം ഉണ്ട്, 26 AS. അതായത് നമ്മുടെ ഒരു വർഷത്തെ പല ട്രാൻസാക്ഷനുകളും, നേരത്തെ നമ്മുടെ 26 AS സ്റ്റേറ്റ്മെന്റിൽ ആകെ എത്ര TDS പിടിച്ചു, എത്രയാണ് ഇൻട്രസ്റ്റ്, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പക്ഷെ അതല്ല, എല്ലാ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസും ഗവൺമെന്റ് ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളോട് തന്നെ പറയാണ്, ദാ നിങ്ങൾ ഓൾറെഡി ഈ ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞു, അപ്പൊ നിങ്ങൾ അതിന്റെ സോഴ്സ് ഡിക്ലെയർ ചെയ്യൂ എന്ന് നമുക്ക് ഓൾറെഡി ഗവൺമെന്റിന് ഇൻഫർമേഷൻ കിട്ടുകയാണ്. അത് പണ്ടത്തെ പോലെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എന്റെ അടുത്ത് നമ്മൾ ഈ പണ്ട് ആൻസർ എഴുതണ പോലെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് എഴുതല്ല, നിങ്ങളോട് ഓൾറെഡി പറയാണ്, ദാ നിങ്ങൾ ഇന്ന സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇന്ന പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ സെയിൽ ചെയ്തു, നിങ്ങൾ ബാങ്കിൽ 1 കോടിക്ക് മുകളിൽ ഇൻകം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ഇത്രയുണ്ട്, നിങ്ങളുടെ FD ഇത്രയും തുറന്നു, നിങ്ങൾ ഷെയർ ഇത്ര മേടിച്ചു, ഇത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രൊവൈഡ് ആണ് എല്ലാം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. ഒരു NRI ഒരു പ്രവാസി തിരിച്ചു വരുവാണെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗിരിശങ്കറിനോട് ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നേ ദിവസത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം. ഇത് പറഞ്ഞോടുകൂടി നിങ്ങളുടെ NRIs ആയിട്ടുള്ള റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യണം, കാരണം ഇത് വളരെ യൂസ്ഫുള്ളായി വരാനുള്ള ഒരു പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്. ഇനി ഇതിന് ഉപരി വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ്, ഡൗട്ട്സ് ഫിനാൻസിനെ കുറിച്ചാണെങ്കിലും ടാക്സിനെ കുറിച്ചാണെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ ആ ഡൗട്ട് ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി, ഞങ്ങളതിന് റിപ്ലൈ ആയിട്ട് മെയിൽ അയക്കുമായിരിക്കും. അപ്പോൾ മേജർ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും തൊട്ട് മുന്നേ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനറിനെ കാണുന്നത് എന്തുകൊണ്ടും അനിവാര്യമാണ്. ഇത് പറഞ്ഞോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ബൈ ബൈ.